കേരളത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആമ്പലപ്പാട്ട് ഉണ്ടാക്കിയല്ല, നൈസായിരിക്കില്ലേ? നമുക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പലകയാണ്. ഇത് MDF ബോർഡാണ്. നമുക്ക് ഫ്ലൈവുഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നൈസായിട്ടുള്ള പലക നമുക്ക് എടുക്കാം. അതറം വരാണെങ്കിൽ നമുക്ക് അതൊന്ന് വെള്ള പെയിന്റ് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യുമ്പോൾ അത് നൈസായിട്ട് കിട്ടും. ഇതുമേ വെള്ള കളർ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യണില്ല. അപ്പം ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ഗ്രീനും എല്ലാം ആണ്. നമുക്ക് പെയിന്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഈ സൈഡിലൊക്കെ ഡാർക്ക് ഗ്രീൻ കൊടുക്കണം. നമ്മുടെ ആദ്യത്തെ കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കോട്ട് പെയിന്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഷെയ്ഡുകൾ വരുത്താണ്ട് കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡുകൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ഭംഗിയാക്കാം. നമുക്ക് ലൈറ്റ് ഗ്രീൻ വേണം. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ആമ്പലിൻ്റെ ഇലകളൊക്കെ പെയിന്റ് ചെയ്യാൻ പോണേ. നമുക്ക് ആദ്യം ഇങ്ങനത്തെ കുറേ മുട്ടങ്ങൾ ഇട്ട് കൊടുക്കാം. പറമ്പിൽ ഇങ്ങനത്തെ താമരയുടെ ഇലയുടെ ഷേപ്പുള്ള ഒരു ഇല കണ്ടു, പെയിന്റിൽ മുക്കിയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യില്ലേ, അത് ചെയ്ത് നോക്കാം. ചെറുതൊക്കെ ഉണ്ട്. പെയിന്റിനകത്ത് ഇങ്ങനെ മുക്കി എല്ലാം ഇവിടുത്തെ ആക്കിയിട്ട് വെച്ചോക്കാം. ഏകദേശം നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഉദ്ദേശിക്കുന്ന വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നിൽക്കില്ലേ അങ്ങനത്തെ ഇല കേട്ടോ, അതിൻ്റെ മേളിൽ വേറെ ഇലവണി വരും. ഈ ഒരു പച്ചപ്പിൻ്റെ ബ്യൂട്ടി കിട്ടണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡുകളും വേണം. ബ്ലാക്കും കുറച്ച് ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡുകൾ ഇടയ്ക്ക് കൊടുക്കാം. കുറച്ചൊരു ഭംഗിയായില്ലേ, ഇതിൻ്റെ കുറച്ച് എടുപ്പ് വന്നില്ലേ. ഇനി നമുക്ക് ഈ മഞ്ഞയൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ആമ്പലിൻ്റെ ഇലകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇലകൾ പ്രിൻ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഡീറ്റെയിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മഞ്ഞ എടുത്തിട്ട് നമുക്ക് അതായത് ഇടയ്ക്കിനുള്ളിലേക്ക് ഇനി വരച്ചെടുത്താൽ മതി. കണ്ടോ എത്ര ഉള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ ഫുള്ള് അത്യാവശ്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാനൊരു ചെറിയൊരു ഭംഗിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ വെള്ളം ഒഴുകണ സ്ഥലമല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴുകണ പോലെ പെയിൻ്റൊക്കെ ചെയ്യണമെങ്കിൽ റെസിൻ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അടിയിൽ. കണ്ടോ ഇതേപോലെ ഇങ്ങനെ ലൈനിട്ട് ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ ഓടിച്ചാൽ മതി. ഇനി ഉണ്ടല്ലോ നമ്മളിവിടെ ഒരു ബോട്ട് വെക്കുന്നുണ്ട്. ബോട്ടിൻ്റെ നേടല് നമുക്ക് വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം. അപ്പോൾ ഇതോട്ടിരിക്കട്ടെ, വെയിലത്തിരിക്കാൻ നന്നായിട്ട് ഉണങ്ങിക്കോളും. ഇനി നമുക്ക് കുറച്ച് ഇലയും പൂവൊക്കെ ഉണ്ടാക്കാം. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് മാസ്കും ടേപ്പും കത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. കുറച്ച് ഇങ്ങനെ എടുക്കുക, നേരെ ഡബിളായിട്ട് മടക്കാം. അപ്പോൾ ഇതിൻ്റെ പശ അടിയിലായിക്കോളും. പശ മൊത്തം ഒട്ടിയിട്ടുണ്ട്. ഇനി ഒട്ടിയെടുക്കുക. ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് കാണിച്ചുതരാം. റൗണ്ട് വെട്ട ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വളച്ച് കൊടുത്ത കുറച്ചൊരു ഭംഗിയായിരിക്കും. ഇവിടെ നടുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുമല്ലോ ആമ്പലയുടെ, അതിങ്ങനെ വെട്ടാം. ഇത്രയുള്ള ഒരു അടി ആമ്പലിൻ്റെ ഇലയെ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് വെട്ടാൻ പാടായതുകൊണ്ട് നമുക്ക് ഒരു മൂന്നാലിങ്ങനെ മടക്കിയിട്ട് നേരെ വെട്ടിയാൽ മതി. നേരെ മുടക്കുക, രണ്ട് വെട്ട, അത്രയുള്ള പരിപാടി. ഓക്കെ, രണ്ടെണ്ണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കുറേ വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറേ ഇല ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം മൊത്തം ഒരു പച്ചടിക്കാം. നമുക്ക് എൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് അടിച്ചു വിട്ടേക്കാം. ഇനി നമുക്ക് ഇതിന് ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മോഡലല്ലാണ് ഇത്. ഏകദേശം നമുക്ക് അതിനകത്ത് കാണുന്ന ലൈൻ പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കറക്റ്റ് അതുപോലെ തന്നെ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇത് മതി. അതിന് പഠിക്കാം. എല്ലാം മൊത്തം ഇങ്ങനെ ചുളുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചിട്ട് നൈസായില്ലേ,
ഒരു ഇല ടെക്സ്ചർ ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. നമ്മൾ വരച്ച ബോട്ടിൻ്റെ ഒരു അളവെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കില്ലേ, അത് ഞാൻ ചുമ്മാ വെട്ടി വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഏകദേശം അളവായുണ്ട്. ഫേക്ക് ഒക്കെ വെച്ച് നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഓരോ സ്റ്റിക്കുകൾ ഒട്ടിച്ച് 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 ഒരു ബേസ് ഉണ്ടാക്കാം ആദ്യം. ഏകദേശം ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി സൈഡൊക്കെ വെട്ടി സെറ്റാക്കാം. ഒരു ബോട്ടിൻ്റെ ഷേപ്പ് വെച്ച് നമുക്ക് പഠിക്കാം. ഏകദേശം ഒരു ഇങ്ങനെ ഒരു അറച്ച് ഷേപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബേസ് സെറ്റ് ആയിട്ട് ഇത്ര മതി. ഇടയ്ക്ക് കൊടുക്കാനുള്ള ഈ സാധനം കൊടുക്കാം. ഇത് വെട്ടിയെടുക്കാം. ബോട്ടിൻ്റെ ആ ബേസിക് അടിവശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് മുകളിലേക്ക് പണി തുടങ്ങാം. അപ്പം നമ്മളിത് ഇങ്ങനത്തെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് തന്നെ വെച്ചാൽ പണിയാൻ പോണെ. അപ്പോൾ അതിനത് ഇങ്ങനത്തെ ഒരു വലിയ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ സെൻറ്ററിൽ പണിയാൻ വേണ്ടിയിട്ട്. സെൻറ്ററിൽ ഇങ്ങനെ നേരെ വയ്ക്കും. പിന്നെ അങ്ങനത്തെ രണ്ട് സൈഡിലേക്കുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം സെൻറ്ററിൽ ഇവിടെ ഒരു പീസിങ്ങനെ ഒട്ടിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഉറച്ചിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സൈഡിലേക്കുള്ള പണികൾ തുടങ്ങാം. നമ്മൾ ആദ്യം സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വളച്ചു കൊടുക്കണം. നമ്മൾ വളച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഈസി ആയിരിക്കും കുറച്ചുകൂടി. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിക്കൊക്കെ ഇങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ആ സെറ്റപ്പിൽ ഒട്ടിക്കാൻ പറ്റും. ഏകദേശം ഒരു ബോട്ടിൻ്റെ ഷേപ്പൊക്കെ ആയി വേണ്ടിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സൈസിൽ നിർത്താം. നമ്മൾ കുറച്ചുകൂടി മണി ഉണ്ട് മേളിലേക്ക്. പിന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അപ്പം ഇങ്ങനത്തെ സ്റ്റിക്കിൻ്റെ തന്നെ ഒരു ഇത്രയുള്ളൊരു പീസ് പറ്റിയെടുക്കാം. ഇങ്ങനത്തെ രണ്ട് ചെറിയ പീസ് പറ്റിയെടുത്തിട്ട് കേട്ടോ. ഏകദേശം ഓക്കെയാണ്. നമുക്ക് ഒട്ടിക്കാം. ഇനി നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കണ്ടേ. സെറ്റല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഗ്ലൂ ഗൺ അടിച്ചു കൊടുക്കാം. ഗ്യാപ്പ് മൊത്തം അടഞ്ഞോളൂ. അപ്പോൾ പിന്നെ അത് നമുക്ക് പെയിൻ്റ് ചെയ്ത് മറയ്ക്കാം. അപ്പോൾ ഇത് സൈഡിലിരിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ താമരപ്പൂ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ താമരപ്പൂ ഉണ്ടാക്കാൻ പഠിച്ചല്ലേ പേപ്പർ വെച്ചിട്ട്. ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ താമരപ്പൂ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. എന്നാലും ജസ്റ്റ് ഒരു മോഡൽ. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് പേപ്പർ ഇങ്ങനെ വെട്ടെടുക്കണം നീളത്തിൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ വേണം. പിന്നെ നമ്മളത് മടക്കണം ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അങ്ങോട്ടേ ഇങ്ങോട്ടേക്കും മടക്കാം. ഇതൾ വെട്ടാം. ഇതൾ വെട്ടാന്ന് പറയുന്നത് നമ്മൾ താഴത്തെ ഒരു ഭാഗം ഇങ്ങനെ വിടുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ മേളിലേക്ക് ഇങ്ങനെ എടുക്കുന്നു. ഇതേപോലെ തന്നെ താഴേക്ക്. എന്നിട്ട് ഇങ്ങോട്ടേക്ക്. ഇതുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ഇതളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താമരപ്പൂ കിട്ടും. ഇങ്ങനെ വയ്ക്കുക. എല്ലാ സൈഡിലേക്കും പൊളിച്ച് വയ്ക്കുക. എന്തൊരു താമരപ്പൂ പോലെ ഉണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ഈ സൈസിലുള്ള പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പോണേ. ഭയങ്കര ചെറുതായിരിക്കും അത്. ഒരു പീസ് എടുത്തിട്ട് നേരെ മടക്കാം. നേരെ മടക്കി കഴിയുമ്പോൾ പശ രണ്ടും ഒട്ടും ആ ഒട്ടിച്ച പീസിന് വെട്ടിയെടുക്കാം. ഇത് മടക്കാം. അത് വിരിച്ച് കഴിയുമ്പോൾ സെയിം സാധനം തന്നെ കിട്ടുന്നുണ്ട്. ഇന്ന് നമുക്കിത് റോൾ ചെയ്താൽ താമരപ്പൂവായി. ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനത്തെ കുറേ താമരപ്പ് ഉണ്ടാക്കിയിട്ട് കേട്ടോ. ബോട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു ഷെയ്ഡ് പഠിക്കാം. ഇതൊക്കെ മതി. അടുത്ത നമുക്ക് റെസിൻ്റെ പരിപാടി നോക്കാം. ഇത് മൊത്തം റെസിൻ വെച്ച് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സൈഡ് മൊത്തം സെറ്റാക്കണം. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഫോമിൻ്റെ ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. കണ്ടത്തിൽ അങ്ങനെ ഉണ്ടോ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗമായിരിക്കും ഉള്ളിൽ വയ്ക്കണേ. എന്നിട്ട് ഒട്ടിക്കും നമ്മൾ. ഇത് ഏകദേശം സെറ്റായിട്ട് അങ്ങനെ നമുക്ക് നാല് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
താമര പൂക്കൾക്ക് ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കാം. ഇത് റെസിൻ, ഇത് ഹാർഡ്നറി. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഒരു കപ്പ് റെസിൻ, ഒരു കപ്പ് ഹാർഡ്നറി. അപ്പൊ നമ്മൾ റെസിൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മള് ഗ്ലവ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൈക്ക് അതൊക്കെ കൈമേത് കൊള്ളില്ല. ഇതാണ് എന്റെ അളവ് കപ്പ്. അപ്പൊ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ലൈനിട്ട്. അത് നമുക്ക് വ്യത്യാസമായി കാണാൻ പറ്റുള്ളൂ, താഴെ റെസിൻ, മേളിൽ ഹാർഡ്നറി. നമ്മൾ ഈ റെസിൻ ഹാർഡ്നർ നന്നായിട്ട് മിക്സ് ആവണം. എല്ലായിടത്തേക്ക് ആങ്കരുതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെയുണ്ടല്ലോ, നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. നമുക്ക് എന്ത് ഈ സ്റ്റിക്കൻ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഉണ്ടല്ലോ, ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ ബോട്ട് എടുത്ത് വയ്ക്കാം. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കാം. ഇപ്പം തന്നെ ഒരു ഭംഗിയായില്ലേ കാണാൻ, ഒരു ചെറിയ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. ഇന്നിങ്ങനെ ബോട്ടിൻ്റെ അറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കൊടുക്കുക വെള്ളമൊക്കെ. ഇനിയാണ് നമ്മളെ കൂടുതൽ ഭംഗി തന്നെ സാധനം എല്ലാം പോവും. ജസ്റ്റ് ഒരു പകുതി മുക്കുന്ന രീതിയിൽ നമ്മുടെ ഇലയുള്ള ഭാഗത്തൊക്കെ സംഭവിച്ചു കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് ഇല ഉടയ്ക്കാ, നമുക്ക് ഉടയ്ക്കാം. നമ്മുടെ ഇലകളൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടാ കാണാൻ സെറ്റായില്ലേ. സൈഡിൽ നോക്കുമ്പോ ഇതിങ്ങനെ കുറച്ചൊക്കെ അടിയിൽ, കുറച്ചൊക്കെ മേളിൽ റിഫ്ലക്ഷൻ. അടുത്ത് നമുക്ക് അമ്പൽ പൂക്കൾ വയ്ക്കാം. നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ വെച്ചോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം. താമരപ്പൊടി വന്നപ്പോൾ സംഭവത്തിൻ്റെ ഭംഗി കുറച്ചുകൂടി കൂടിയിട്ടാ, നല്ല രസമാണ്. ബോട്ടിൻ്റെ റിഫ്ലക്ഷനെ കണ്ട വെള്ളത്തിൽ, പിന്നെ അമ്പലിൻ്റെ ചെടികളും പൂക്കളും ആയിട്ട് ഒരു നൈസ് ലുക്ക്. പെയിൻ്റെ അമ്പലില്ലേ, അത് ശ്രദ്ധിച്ചോ, അത് ശരിക്കും ഒരു വെള്ളത്തിൻ്റെ തൊട്ടടിയിൽ നിൽക്കുന്ന ഒരു ഫീലില്ലേ. ബാക്കി ഇലകളൊക്കെ ഇങ്ങനെ മേളിൽ വന്നിരിക്കുന്ന ഒരു ഫീലുണ്ട്. നമ്മുടെ അമ്പലപ്പാടത്തിൻ്റെ പണി ഏകദേശം സെറ്റ് ആയിട്ട് കേട്ടോ. ശരിക്കും തുണങ്ങട്ടെ, നമുക്ക് ഒരു ദിവസം നമുക്ക് എടുത്തു വയ്ക്കാം. 24 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ റെസിനൊക്കെ ശരിക്കും ഉണങ്ങി സെറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ചെയ്യുന്ന സാധനമൊക്കെ ഒന്ന് പൊളിച്ചു കളയാം. ഈ ഗ്രീൻ കളർ നമുക്ക് സൈഡ് മൊത്തം അടിക്കാം. ഇതേ അപ്പൊ നമ്മുടെ കായല് സെറ്റ് ആയിട്ടുണ്ടാ. സംഭവം ഐസയില് കാണേ, നല്ല രസം ഇട്ട് കാണേ. ചിറ്റിനും ആമ്പൽപ്പൂക്കള്, സെൻട്രലിലൊരു ബോട്ട്. ഞാൻ ഈ ബോട്ടിൻ്റെ അകത്ത് ഒരു ആളെ കൂടി ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു, പക്ഷെ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കൂടിയേക്കണ കാരണം ഞാൻ അത് ഒഴിവാക്കി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്തോ, നൈസായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, നമുക്കിനകത്ത് എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാം, വേറെ കുറേ ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ വേണമെങ്കിൽ. പിന്നെ നല്ല കട്ടിയിൽ റെസിൻ ഒഴിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ട്രൈ അടിച്ചാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വലിയൊരു വേർഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി വലിയ സൈസിൽ നല്ല വലിയ അമ്പലപ്പാടം. അത് നൈസായിരിക്കില്ലേ, നമുക്കതും കൂടി ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.